thanh trùng. Anh ra khơi chân mây hồng, thuyền anh ra khơi có ngày chỉ mưa gió hồ thiên đường thuyền hai âu vui sóng gió. Anh nhớ đầu mặt thang quê cái cò bay trên tham lụa, hỏi mà chị sao em cứ bừng đùa, thuyền anh mãi về có cá bạc đầy khoang, cá bạc đầy khoang chi mậu ra nắng sàn lúa vàng chiều bông cho má hồng em tươi thắm. Đôi ta thương nhau cho lúa xanh đồng, cho thuyền chiên mà vẫn chừng mà băng qua hết. Cảm ơn nhiều. Cảm ơn nhiều. Guys, we made it to the top. In French we say la nature est belle. What? La nature est belle. La nature est belle. Ah, oh, good. Isn't it beautiful? Look at this. നീല ഡ്രാഗന്റെ നാടെന്നറിയപ്പെടുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. അപ്പം നമ്മൾ അകത്ത് കയറി നമ്മുടെ ഇമിഗ്രേഷൻ പാസ് കഴിഞ്ഞ് നമ്മളെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 11 മണിക്കാണ്, രാത്രി 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. ലേ ഓവർ ഉണ്ട്, സിംഗപ്പൂരാണ്. സിംഗപ്പൂർ ഏതാണ്ട് 3 മണിക്കൂറോളം ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് സിംഗപ്പൂർ, സിംഗപ്പൂരിൽ നിന്ന് പിന്നെ അവിടുന്ന് ഹനോയ്, വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹനോയ്. അപ്പോൾ ഹനോയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് 11 മണിക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 6:30, 4 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് 6:30 സിംഗപ്പൂരെത്തും. സിംഗപ്പൂർ 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അവിടെ നിന്ന് 9 മണിക്ക് ഹനോയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. സിംഗപ്പൂരിൽ നിന്ന് ഇതേ എയർലൈൻസിൻ്റെ തന്നെ ഹനോയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സൗത്ത് ചൈന സീയോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഹനോയിൽ ഏറ്റവും വലിയ നഗരം ഹോച്ചിമിൻ സിറ്റിയുമാണ്. ഞാനിപ്പോൾ സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിലാണ് ഉള്ളത്. നമ്മൾ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 11 മണിക്ക് തിരുവനന്തപുരത്ത് എടുത്ത ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടുത്തെ സമയം 6 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലെ സമയം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതാണ്ട് 4 മണിയോടുകൂടി ആയിട്ടുണ്ടാവും നാട്ടിൽ. അപ്പം പുറയിൽ നിങ്ങൾക്ക് കാണാം ഫ്ലൈറ്റ്. നമ്മൾ വന്നിട്ടുള്ള സ്കൂളിൻ്റെ ഫ്ലൈറ്റ് അവിടെയുണ്ട്. അതുപോലെ തന്നെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ എല്ലാം ഫ്ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും. നല്ല മഴയാണ് അവിടെ. സിംഗപ്പൂരിൻ്റെ ഒരു ക്ലൈമറ്റ് എങ്ങനെയാണ്, ഏത് ദിവസമാണെങ്കിലും അത്യാവശ്യം നല്ല മഴയുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ രാവിലെയൊക്കെ നല്ല മഴയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്ലൈമറ്റിലാണുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി ഇവിടുത്തെ ടൈം 9:30, 9:55 നമുക്കിനി ഹനോയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അത് 12:30 ഹനോയിലെത്തും. നമ്മുടെ സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിനടുത്തുള്ള ഡിസ്കവറി ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്പേസിലാണ്. ഇവിടെ ഇങ്ങനെ കുറേ വളഞ്ഞു മുളഞ്ഞിട്ടുള്ള ഒരു വല്ലാത്തൊരു റാമ്പ് ഉണ്ട്. അതുപോലെ തന്നെ പുറകിൽ നിങ്ങൾക്ക് കാണാനുള്ള കുറേ ചെടികളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയും പുറകിൽ അവിടെ നമ്മുടെ ഫ്ലൈറ്റെല്ലാം കാണാൻ പറ്റും. നമ്മൾ വന്നിട്ടുള്ള ഫ്ലൈറ്റും വേറെ ഫ്ലൈറ്റുകളെല്ലാം നടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് കുറച്ച് സമയമായതുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട്. നല്ലൊരു ഇതിങ്ങനെ ഒരു പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷായിട്ടുള്ളൊരു ഏരിയയാണ്.
ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വിയറ്റ്നാം സമയം 12:30 ഹനോയ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടായിരുന്നില്ല, ഹാൻഡ് ബാഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു വിസ എല്ലാം സ്റ്റാമ്പ് ചെയ്തു. സ്റ്റാമ്പ് ചെയ്തിട്ട് ഇനിയിപ്പോൾ പുറത്ത് പോവാണ്. പുറത്തിറങ്ങി കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ടാക്സി എടുക്കണം, പിന്നെ ഒരു സിമ്മും എടുക്കണം. രണ്ടാം ലോക മഹായുദ്ധം വരെ ഫ്രഞ്ച് അധീനതയിലും പിന്നീട് ജപ്പാന്റെ അധികാരത്തിന് കീഴിലും വീണ്ടും ഫ്രഞ്ച് അധികാരത്തിന് കീഴിലും നിന്നിരുന്ന വിയറ്റ്നാമിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1954. സ്വാതന്ത്ര്യാനന്തരം തെക്കൻ വിയറ്റ്നാം എന്നും വടക്കൻ വിയറ്റ്നാം എന്നും രണ്ടായി വിഭജിക്കപ്പെട്ട വിയറ്റ്നാം 1976 രണ്ട് വിയറ്റ്നാമും ചേർന്ന് പുതിയ ഒരു റിപ്പബ്ലിക്കായി മാറി. വിയറ്റ്നാമിലെ ഔദ്യോഗിക ഭാഷ വിയറ്റ്നാമിസും വിയറ്റ്നാമിലെ ഔദ്യോഗിക കറൻസി ഡോങ്ങുമാണ്. ഒരു ഇന്ത്യൻ രൂപ എന്നാൽ 300 ഡോങ്ങിന് തുല്യമാണ്. അപ്പോൾ ഞാൻ ഹനോയ് എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഇവിടെ ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്ന ഹനോയിൽ തന്നെ ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പുറയിൽ കാണുന്നത് പോലെ തന്നെ ഈ പഴയ ഫ്രഞ്ച്, വിയറ്റ്നാം ഒരു ഫ്രഞ്ച് കോളനിയാണ്. അപ്പോൾ അതിൻ്റെ കുറേ അവശേഷിപ്പുകളുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഫുഡ് കിട്ടും. അപ്പോൾ നമ്മളിവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഹനോയിലെ പ്രശസ്തമായിട്ടുള്ള നൈറ്റ് മാർക്കറ്റിലാണുള്ളത്. നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു റോഡാണ്, ഈ ഒരു ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തൊരു റോഡുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റ് മുഴുവൻ അവർ ഈ റോഡ് അടച്ചിട്ട് അവിടെ ഈ നൈറ്റ് ആവുന്ന സമയത്ത് അവരിവിടെ ഇതുപോലത്തെ ഷെഡുകൾ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ അവർ പ്രോഡക്റ്റ്സ് വയ്ക്കും. രണ്ട് റോഡുണ്ട്, ആ രണ്ട് റോഡും മുഴുവൻ അവർ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്തിട്ട് ശനിയും ഞായറും വീക്കെൻഡ്, വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവർ ഈ റോഡ് മുഴുവൻ ഒരു മാർക്കറ്റാക്കി പറ്റും. അതാണ് നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹനോയിലെ ഹൂഹുവാൻ ഖൈം എന്ന് പറയുന്ന ലേക്കാണിത്. ഈ ഹനോയിലെ നൈറ്റ് ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് ആണെങ്കിലും ശരി, അല്ലാതെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആണെങ്കിലും ഒക്കെ ശരി നടക്കുന്നത്. ഇതൊരു വലിയൊരു ജംഗ്ഷനാണ്, ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡും ഇപ്പുറത്തെ റോഡും ഇപ്പുറത്തെ റോഡുമാണ് ഈ നൈറ്റ് മാർക്കറ്റ് എന്ന രീതിയിൽ ഫേമസ് ആയിട്ടുള്ളത്.